ഹലോ, ഗുഡ് മോർണിംഗ് ഡിയേഴ്സ്. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ ഒരു തിരക്ക് പിടിച്ചൊരു ദിവസമാണ്. അപ്പോൾ എൻ്റെ ഓരോ ദിവസങ്ങളും ഓരോ തരത്തിലാണ്. ചിലപ്പോൾ ഞാൻ മടിച്ചിയായിട്ട് കുത്തിയിരിക്കും, ചില ദിവസം അതും കൂടെ തിരക്കുമായിരിക്കും. അപ്പോൾ ഇന്നൊരു തിരക്ക് പിടിച്ച ദിവസമാണ്. എനിക്ക് സഹായത്തിനൊരു ചേച്ചി അടുക്കളയിൽ വരാറുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ആ ചേച്ചി ഇന്ന് വരത്തില്ല. അപ്പോൾ അത് കാരണം രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റു 5 മണിയൊക്കെ ആയപ്പോഴേക്കും കുളിച്ച് അടുക്കളയിൽ കയറി. അടുക്കള കയറുമ്പോഴേ എനിക്ക് പാട്ട് വെച്ചിട്ട് തുടങ്ങാൻ ഇഷ്ടമാണ്. നല്ല ടൈം പാസ്സാണ്. അപ്പോൾ നമ്മുടെ ജോലിയൊക്കെ അങ്ങ് നടന്നു പോകുന്ന അറിയില്ല. അപ്പോൾ ബോറടിക്കുകയില്ല, നമ്മുടെ കാര്യങ്ങളെല്ലാം സ്പീഡിൽ നടക്കുകയും ചെയ്യും. അപ്പോൾ ഞാൻ പാട്ടൊക്കെ വെച്ച് കേട്ടോണ്ടാണ് അടുക്കള നിന്ന് ചെയ്യാറുള്ളത്. എല്ലാ ദിവസവും ഓർക്കും രാവിലെ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് തുടങ്ങണമെന്ന്. പക്ഷേ അടുക്കള കയറി കഴിയുമ്പോൾ എൻ്റെ കൺട്രോള് പോവും. ഞാൻ ഒരു ഗ്ലാസ് ചായ കുടിച്ച് തന്നെയാണ് തുടങ്ങുന്നത്, എന്നാലേ എനിക്കൊരു ഉന്മേഷം കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ രാവിലെ ചായയൊക്കെ ആയിട്ട് നമ്മുടെ കുഞ്ഞിക്കിളികളുടെ അടുത്ത് വന്നിരുന്നു കേട്ടോ. അപ്പോൾ അവരെ നോക്കിയപ്പോഴേക്കും കാണുന്നില്ല. ഞാൻ ശരിക്കും പേടിച്ചുപോയി, കാരണം കൊച്ചു കിളികളാണ്. ഈ രാത്രി വല്ല പൂച്ചയോ അങ്ങനെ വല്ലതൊക്കെ വന്നാലോ എന്നോർത്ത്, ഇഴജന്തുക്കളൊക്കെ വന്നാലോ എന്നോർത്ത് നമ്മളിത് കൊണ്ടുവന്ന് ഇപ്പം അകത്ത് വെച്ചിരിക്കുകയാണ്. തീരെ കുഞ്ഞിക്കിളികളായതുകൊണ്ട് അപ്പോൾ നോക്കിയപ്പോൾ കാണാതായപ്പോൾ ഞാൻ പേടിച്ചു. പക്ഷേ നമ്മുടെ ഈ ചിരട്ടയിൽ, ഒരു ചിരട്ടയിൽ 4 കുഞ്ഞുങ്ങളും കൂടെ കയറിയിരിക്കുന്നുണ്ടായിരുന്നു. കാണാൻ നല്ല രസമായിരുന്നു കണ്ടുകൊണ്ടിരിക്കാനായിട്ട്. അങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ട് അടുക്കളയിൽ വന്നു. നമുക്ക് രാവിലത്തേക്ക് പുട്ടും പരിപ്പേറി ഉണ്ടാക്കാമെന്ന് ഓർത്തു. അപ്പോൾ പരിപ്പ് വേവിക്കാനായിട്ട് വെച്ചു. പരിപ്പിൻ്റെ കുറച്ച് മേളിൽ നിൽക്കുന്നവരെ വെള്ളം ഒഴിച്ചു. അതിനകത്തേക്ക് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ 3-4 പച്ചമുളക് അല്ലെങ്കിൽ കാന്താരി, ഏതെങ്കിലും. ഞാനിപ്പോൾ കാന്താരിയാണ് ചേർത്തത്. അപ്പോൾ അതും കൂടെ ചേർത്ത് കുറച്ച് എണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കും. കാരണം അത് പരിപ്പ് അതിൽ വിസിലടിക്കുന്ന സമയത്ത് പുറത്തേക്ക് തെറിക്കാതിരിക്കാനായിട്ട് നല്ലതാണ് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് വേവിക്കുന്നത്. അപ്പോൾ എണ്ണയും കൂടെ ഒഴിച്ചിട്ട് അത് വേവിക്കാനായിട്ട് വെച്ചു. ഒരു 3 വിസിൽ വരുന്നവരെ വേവിച്ചു. ഒത്തിരി അങ്ങ് വെന്ത് ഉടഞ്ഞു പോകാത്ത രീതിയിലാണ് ഞാൻ പരിപ്പെടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം അത് വേവിക്കാൻ വെച്ച് കഴിഞ്ഞിട്ട് പുട്ടിന് നനയ്ക്കാൻ വെച്ചു. അപ്പോൾ ഇത് അമ്മയുടെ സ്പെഷ്യൽ പുട്ടുപൊടിയാണ്. ഇത് നമ്മുടെ റേഷൻ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പച്ചരിയില്ലേ, അത് ആവിയിലൊന്ന് വേവിച്ചിട്ട് വെയിലത്ത് വെച്ച് ഉണക്കി നല്ലതായിട്ട് അതിൻ്റെ ഈർപ്പമൊക്കെ കളഞ്ഞതിന് ശേഷം മില്ലിൽ കൊടുത്ത് പൊടിപ്പിച്ചെടുത്താണ്. കുറച്ച് തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് പുട്ട് കിട്ടും കേട്ടോ നമ്മുടെ റേഷൻ കടയിലെ പച്ചരി വെച്ചുണ്ടാക്കി കഴിഞ്ഞാൽ. ഞാൻ അതിനകത്തേക്ക് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ സാധാരണ ജീരകം, ചെറിയ ജീരകയില്ലേ, അതും കൂടെ ചേർത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ മുറിച്ചിട്ടിട്ടാണ് നനയ്ക്കുന്നത്. അപ്പോൾ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ച് നനച്ച് കുറച്ച് നേരം വെച്ചതിന് ശേഷമാണ് പിന്നെ തേങ്ങ ചേർത്ത് ഒന്നുകൂടെ എടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് അതിൻ്റെ ഈർപ്പമൊക്കെ വലിഞ്ഞിട്ട് കറക്റ്റ് നമുക്ക് പാകത്തിന് കിട്ടും. പോരാത്ത വെള്ളം കൂടെ അവസാനം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനങ്ങനെ നനച്ച് വെച്ചിട്ടുണ്ട്. അതിനുശേഷം അവസാനമാണ് തേങ്ങ ചേർത്ത് ഒന്നുകൂടെ വെള്ളം പോരുന്നുണ്ടെങ്കിൽ ഒരല്പം വെള്ളം കൂടെ തളിച്ച് ഒന്നുകൂടെ മിക്സ് ചെയ്ത് എടുക്കുക. അപ്പോൾ ഈ പുട്ട് ഇങ്ങനെ എടുക്കുന്ന പുട്ട് വൈകിട്ടെടുത്താലും, നമ്മൾ രാവിലെ ഉണ്ടാക്കിയിട്ട് വൈകിട്ടെടുത്താലും നല്ല പഞ്ഞി പോലെ ഇരിക്കും, നല്ല സോഫ്റ്റാണ്. അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പുട്ടിനൊക്കെ ആയിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഉച്ചയ്ക്കത്തേക്കുള്ള ചോറിനും അരിയൊക്കെ കഴുകി അടുപ്പിൽ വെച്ചു. അപ്പോൾ ഞാനിത് ഇത് ജയ അരിയാണ്. അപ്പോൾ നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം നമ്മുടെ തെർമൽ കുക്കറിലേക്ക് ഇറക്കി വയ്ക്കും. എന്നിട്ട് കഴിക്കുന്നതിനൊരു 1.5 മണിക്കൂർ മുന്നേ ആയിട്ട് അതെടുത്ത് ഒന്നുകൂടെ തിളപ്പിച്ച് വാർത്തെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ചേച്ചിയും കൂടി ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഇതെല്ലാം ചെയ്യേണ്ടി വരുന്നത്. അല്ലെങ്കിൽ എനിക്കെല്ലാം ഒന്നും വെക്കേണ്ടി വരാറില്ല. ഞാൻ എന്തെങ്കിലുമൊക്കെ എൻ്റെ ആഗ്രഹത്തിന് എനിക്കിഷ്ടമുള്ള പോലെ ഞാൻ വെക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പരിപ്പ് ഇവിടെ വെന്തിട്ടുണ്ട്. പരിപ്പെടുത്ത് മാറ്റിയിട്ട് ആ കുക്കറിലേക്ക് തന്നെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിനകത്തേക്ക് കുറച്ച് കൂടുതൽ സവോള ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫുഡ് പ്രോസസ്സറിലിട്ട് സവോള അരിയാൻ നല്ല എളുപ്പമാണ്. അപ്പോൾ എല്ലാത്തിനും കൂടെ വേണ്ടിയിട്ടുള്ള സവോള ഞാൻ ആദ്യം തന്നെ അരിഞ്ഞു വെച്ചിട്ട് ആ സവോളയ്ക്കകത്തേക്ക് കുറച്ച് വെളുത്തുള്ളി അതുപോലെ തന്നെ ഉപ്പ് കറിവേപ്പില എല്ലാം കൂടി ഇട്ടൊന്ന് വഴറ്റിയിട്ട് കുറച്ച് നമ്മുടെ ഇടിച്ച മുളകില്ലേ അതും കൂടെ ചേർത്തൊന്ന് മൂപ്പിച്ചു. അതിനകത്തേക്ക് പരിപ്പ് വേവിച്ചതും കൂടെ ചേർത്തിട്ട് കുറച്ച് വെള്ളം അതുപോലെ തന്നെ എളുപ്പം ഒഴിക്കാനും കുറച്ച് തേങ്ങാപ്പാലിന് പകരം പശുവും പാൽ അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തു. ഇപ്പോൾ നമ്മുടെ പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓഫ് ചെയ്ത് വെച്ചു. ഇനി നമുക്കിത്തിരി വെണ്ടയ്ക്ക സ്റ്റൂവും വെക്കണം. നാടൻ വെണ്ടയ്ക്ക ഉണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ സ്റ്റൂ വെക്കണം. പിന്നെ അതിന് വേണ്ടിയിട്ട് കുറച്ച് കാന്താരി പറിക്കാനായിട്ട് പുറത്തു പോയി. ഇത് അച്ഛൻ്റെ കൃഷിയാണ് കാന്താരി, വെള്ളക്കാന്താരി ആട്ടോ. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കമ്പ് വേപ്പില ഒടിക്കണ പോലെ കമ്പ് അടിച്ചു കൊടുത്താൽ പെട്ടെന്ന് പെട്ടെന്ന് പൊട്ടിക്കിളുക്കും. ഒരുപാട് നാൾ നിൽക്കും ഒരു കാന്താരി നമ്മൾ പിടിപ്പിച്ച് കഴിഞ്ഞാൽ, ഇഷ്ടം പോലെ കിട്ടും.
അപ്പോൾ കാന്താരി പറിച്ചു. പിന്നെ നമുക്ക് തോരൻ വെക്കാനായിട്ട് വേണ്ടത് ചേമ്പലയാണിത്. സാധാരണ ചേമ്പലയല്ല, ചെടിച്ചേമ്പാണ് കേട്ടോ. ചീരച്ചേമ്പ് ചെടിച്ചേമ്പ് എന്നൊക്കെ പറയും. ഇതിൻ്റെ അടിയിൽ കിഴങ്ങുണ്ടാവില്ല, ചൊറിച്ചിലുണ്ടാവില്ല. അപ്പോൾ നമുക്കിതിൻ്റെ തണ്ടും ഇലയും കൂടെ ചേർത്ത് തോരൻ വെക്കാം. ഇതിൻ്റെ ഇലയുടെ ഷേപ്പ് കണ്ടില്ലേ, ഇത് നമ്മുടെ സാധാരണ ചേമ്പാണ് കേട്ടോ, വെട്ടിച്ചേമ്പ് അല്ലെങ്കിൽ കണ്ടിച്ചേമ്പ് എന്നൊക്കെ ഇവിടെ പറയും. അപ്പോൾ അതിൻ്റെ ഇലയുടെ ഷേപ്പ് വ്യത്യാസമുണ്ട്. പക്ഷേ മറ്റേ നമ്മൾ ഈ ചെടിച്ചേമ്പിൻ്റെ ഇല കുറച്ചുകൂടെ ഒരു റൗണ്ടായിട്ടുള്ള ഒരു ഷേപ്പായിരിക്കും. അപ്പോൾ അത് ഞാൻ കുറച്ച് മുറിച്ചെടുക്കുന്നുണ്ട്. ഇത് നല്ല ചൊറിച്ചിലൊന്നും ഉണ്ടാവില്ല, നല്ല ടേസ്റ്റാണ് തോരൻ വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അതിന് വേണ്ടി ഒരു അഞ്ചാറ് ഇല ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ആദ്യം നമുക്ക് വെണ്ടയ്ക്ക സ്റ്റൂ വയ്ക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു മൺചട്ടി വെച്ചിട്ടുണ്ട് അടുപ്പിൽ. അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ തന്നെയാണ് നല്ലത് കേട്ടോ ഇന്ന്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് കടുക് വറുത്തു. അതിനകത്തേക്ക് ആവശ്യത്തിന് സവോള ചേർത്തിട്ടുണ്ട്. കുറച്ച് കൂടുതൽ സവോള വേണം. പിന്നെ വെണ്ടയ്ക്ക ഇതുപോലെ വലിയ പീസായിട്ട് കട്ട് ചെയ്ത് അതും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് പച്ചമുളക്, പിന്നെ കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. വെണ്ടയ്ക്കയും സവാളയും കൂടെ നന്നായിട്ട് വാടി കഴിയുമ്പോഴേക്കും അതിനകത്തേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒന്നോ രണ്ടോ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇതിനകത്തേക്ക് നമ്മൾ ഒട്ടും മുളക് പൊടി ചേർക്കുന്നില്ല, ഗരം മസാലയും ചേർക്കുന്നില്ല. അപ്പോൾ കുരുമുളക് പൊടിയും കൂടെ ചേർത്തതിന് ശേഷം ആ മല്ലിപ്പൊടിയുടെ പച്ചചുവയൊക്കെ മാറുന്നവരെ ഒന്ന് വഴറ്റിക്കൊടുക്കുക. അതിനുശേഷം ഞാൻ ഇതിനകത്തും പശുവിൻപാൽ തന്നെയാണ് ചേർക്കുന്നത്. എളുപ്പവഴിയാണ്, അത് മാത്രമല്ല നല്ല ടേസ്റ്റുമാണ്. എൻ്റെ മടി കൊണ്ടാണ് മെയിനായിട്ടും ഞാൻ പാല് ചേർക്കുന്നത്. തേങ്ങാപ്പാൽ പിഴിയാനുള്ള മടി കൊണ്ട് തന്നെയാണ്. പക്ഷേ എങ്കിലും നല്ല ടേസ്റ്റാണ് പശുവിൻപാൽ ചേർത്ത്. നിങ്ങളും ഒന്ന് കറികൾ വെച്ച് നോക്കണം, അതിനൊരു പ്രത്യേക ടേസ്റ്റുണ്ട്. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക സ്റ്റൂ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഓഫ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചേമ്പല വൃത്തിയാക്കി നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം അതിൻ്റെ ഇതുപോലെ തണ്ടിൻ്റെ തൊലിയൊക്കെ നമ്മൾ താള് ചേമ്പൻ താള് ക്ലീൻ ചെയ്യുമല്ലോ, അതുപോലെ തന്നെ ക്ലീൻ ചെയ്യുക. അതുപോലെ തന്നെ ഇലയുടെ പുറകിലുള്ള ഇതുപോലെ നാരും വലിച്ച് കളയുക. നന്നായിട്ട് കഴുകിയെടുക്കണം കേട്ടോ. ഒരുപാട് പ്രാണികളൊക്കെ ഉണ്ടാവും, അപ്പോൾ നമ്മളത് ഒന്ന് ചെറുതായിട്ടൊന്ന് നീളത്തിൽ പിളർന്നിട്ടാണ് അരിയുന്നത്. അപ്പം നല്ല ചെറിയ പീസായിട്ട് കിട്ടും. അങ്ങനെ നമ്മളത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് ചൊറിയത്തൊന്നും ഇല്ല, ചൊറിയൊന്ന് പേടിയുള്ളവർക്ക് വേണമെങ്കിൽ അല്പം വളമ്പുളി പിഴിഞ്ഞ് ചേർക്കാവുന്നേ ഉള്ളൂ തോരൻ വയ്ക്കുന്ന സമയത്ത്. ഞാനിത് കടുക് വറുത്ത് വറ്റൽമുളകും കറിവേപ്പിലയും എല്ലാം കൂടെ ചേർത്തിട്ടുണ്ട്. കുറച്ച് സവോളയും കൂടെ ചേർത്തിട്ടുണ്ട്. അതൊന്ന് വാടി വരുമ്പോഴേക്കും അതിനകത്തേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേമ്പലയും കൂടെ ചേർത്ത് നന്നായിട്ട് ഉപ്പും കൂടെ ആവശ്യത്തിന് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. മൂടി വെച്ചിച്ച നേരം നന്നായിട്ട് വെന്ത് കിട്ടണം. എന്നാൽ മാത്രമേ അതിൻ്റെ ഇലയ്ക്കൊന്നും ഒട്ടും ചൊറിച്ചിലില്ലാതെ എല്ലാം ഇരിക്കുകയുള്ളൂ. അപ്പോൾ നന്നായിട്ട് മൂടി വെച്ച് വേവിക്കുക. അതിനകത്തേക്ക് തേങ്ങയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ ഒരല്പം മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്ത് ചേർത്ത് നന്നായിട്ട് അതിൻ്റെ വെള്ളം വലിയുന്നവരെ മൂപ്പിച്ചെടുക്കുക. അപ്പോൾ അടിപൊളി തോരൻ റെഡിയായിട്ടുണ്ട്. പിന്നെ ഞാനെടുത്ത പാത്രങ്ങളെല്ലാം നന്നായിട്ട് കഴുകി വെച്ചു. പിന്നെ അതേസമയം തന്നെ അവിടെ അമ്മ ചിക്കനും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ചിക്കൻ റോസ്റ്റ് മമ്മി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പാത്രം കഴുകെല്ലാം കഴിഞ്ഞു. അതിനുശേഷം ആ സിങ്കെല്ലാം നന്നായിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് തുടച്ചിട്ടു. വലിയ കരിയുള്ള പാത്രങ്ങളൊന്നും നമ്മളിവിടെ കിച്ചണിൽ സിങ്കിലിട്ട് കഴുകാറില്ല. അതെല്ലാം പുറത്ത് നമ്മുടെ വർക്ക് ഏരിയയിലാണ് കഴുകുന്നത്. അപ്പോൾ അതെല്ലാം അങ്ങോട്ട് മാറ്റിയിട്ടാണ് കഴുകിയിട്ടുള്ളത്. ഇവിടെ അധികം അഴുക്കില്ലാത്ത പാത്രങ്ങൾ നോക്കി ഇവിടെ കഴുകി നന്നായിട്ട് സിങ്കും ക്ലീൻ ചെയ്ത് തുടച്ച് വൃത്തിയാക്കി ഇട്ടു. അപ്പോൾ അടുക്കളയിലെ പണിയെല്ലാം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പുറത്ത് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. എനിക്ക് നമ്മുടെ ചെടിയുടെ ബിസിനസ് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇടയ്ക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ആയിട്ട് 2-3 മാസമായിട്ട് നമ്മുടെ ചെടികളൊന്നും ആർക്കും അയക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതുള്ള സമയത്ത് പാക്കിങ് ഒരുപാടുണ്ടാവും. ആ സമയത്ത് എനിക്ക് അടുക്കളയിൽ പണികൾ അധികം ചെയ്യാൻ പറ്റാറില്ല. അതുകൊണ്ടും കൂടെയാണ് നമുക്ക് സഹായത്തിനൊരു ചേച്ചി അത്യാവശ്യമായിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ ഒരുപാട് പാക്കിങ്ങുള്ള സമയങ്ങളിൽ ചെടിയുടെ പുറകെ ഒരുപാട് സമയം അതിന് വേണ്ടിയിട്ട് കളയേണ്ടതായിട്ട് വരും. അപ്പോൾ നമുക്ക് അടുക്കളയിലൊന്നും എല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ തീരില്ല. അപ്പോൾ നമ്മുടെ പുട്ടും പരിപ്പേറിയും
കഴിച്ചു. ഒരു 9:30-10 മണിയായപ്പോഴേക്കും പുട്ടും പരിപ്പറും കഴിച്ചു. രാവിലെ എനിക്ക് കഴിക്കാൻ മടിയാണ്, ഞാൻ അങ്ങനെ കഴിക്കുന്ന ആളല്ല റെഗുലറായിട്ട്. അപ്പോൾ ഇപ്പോൾ അത് ഒരു ശീലമാക്കി എടുക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ കാപ്പുപൊടിയൊക്കെ കഴിഞ്ഞിട്ട് ബെഡ്ഷീറ്റും പില്ലോ കവറും ഒക്കെ ഒന്ന് മാറ്റി വിരിച്ചു. എല്ലായിടവും ഒന്ന് അടുക്കി പെറുക്കിയൊക്കെ വെക്കണമായിരുന്നു. അപ്പോൾ ഷീറ്റെല്ലാം ഞാൻ ആഴ്ചയിലൊരു ദിവസമാണ് ഷീറ്റ് മാറ്റാറുള്ളത്. എല്ലാ ദിവസവും ഒന്നും മാറ്റാറില്ല. ആഴ്ചയിലൊരു ദിവസം ബെഡ്ഷീറ്റും പില്ലോ കവറും എല്ലാം മാറ്റി വിരിക്കും. ഇപ്പോൾ നമ്മുടെ ബെഡ്റൂമൊക്കെ സെറ്റ് ചെയ്തു. അതിനുശേഷം എല്ലാ ദിവസവും നമ്മൾ രാവിലെ എല്ലാ സാധനങ്ങളും അടുക്കി പെറുക്കി വയ്ക്കും. പക്ഷേ അത് പിറ്റേ ദിവസം രാത്രി ആകുമ്പോഴേക്കും എല്ലാം വൃത്തികേടായിരിക്കും. അപ്പോൾ ഓരോ സാധനങ്ങളായിട്ട് അതാത് സ്ഥാനങ്ങളിൽ കൊണ്ടുവച്ചു. ഡൈനിങ് ടേബിള് തുടച്ചു. ഡൈനിങ് ടേബിള് തുടയ്ക്കാനായിട്ട് ഞാനിവിടെ നമ്മുടെ ഡിഷ് വാഷ് ലിക്വിഡ് ഡിഷ് വാഷും അതുപോലെ തന്നെ ഹാൻഡ് വാഷും കൂടെ മിക്സ് ചെയ്തിട്ട് കുറേ കൂടുതൽ വെള്ളം ചേർത്തിട്ട് നല്ല കോൺസെൻട്രേറ്റഡ് ആയിട്ട് എടുക്കാറില്ല, നല്ല ഡൈലൂട്ടഡ് ആയിട്ട് എടുത്തിട്ട് അത് ഡൈനിങ് ടേബിള് സ്പ്രേ ചെയ്തിട്ട് തുടയ്ക്കും. അപ്പോൾ നല്ല ക്ലീനായി കിട്ടും. അപ്പോൾ അങ്ങനെ വെച്ചിട്ടുണ്ട് ഒരു സ്പ്രേ ബോട്ടിലിൽ. അപ്പോൾ അത് വെച്ചിട്ട് ഡൈനിങ് ടേബിളൊക്കെ തുടച്ചു. പിന്നെ എല്ലായിടവും ഒന്ന് ബാക്കി സാധനങ്ങളും എല്ലാം അടുക്കി പെറുക്കി വെച്ചു. ഡീപ്പ് ക്ലീനിങ് വല്ലപ്പോഴൊക്കെയാണ്, അല്ലാതെ ഇങ്ങനെ എല്ലാ ദിവസവും രാവിലെ പറ്റുന്ന പോലെയൊക്കെ അതാത് സാധനങ്ങൾ അതാത് സ്ഥാനത്ത് വെക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. ഇപ്പോൾ കുട്ടികളൊക്കെ ഉള്ള വീടാകുമ്പോൾ അറിയാമല്ലോ നിങ്ങൾക്ക്, നമ്മൾ അടുക്കി വയ്ക്കും, കുറച്ച് കഴിയുമ്പോൾ തന്നെ എല്ലാം വേറെ വേറെ സ്ഥാനത്തുണ്ടാവും. അതുപോലെ ബുക്കുകളും എല്ലാം പലയിടത്തുണ്ടാവും. അപ്പോൾ അതൊക്കെ പെറുക്കി എല്ലാം അടുക്കി വെച്ചു. അതിനുശേഷം നമ്മുടെ കുഞ്ഞുകിളികൾക്ക് തീറ്റി കൊടുത്തു. എല്ലാ ദിവസവും അതിനുള്ള വെള്ളവും മാറ്റി വെച്ചു കൊടുക്കും. ഫ്രഷ് ആയിട്ടുള്ള വെള്ളം വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇൻഫെക്ഷൻ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് വെള്ളവും തീറ്റിയെല്ലാം മാറ്റി വെച്ചു കൊടുത്തു. ഈ കിളികളുടെ കളികളും കണ്ട് എത്ര നേരം വേണമെങ്കിലും എനിക്കിരിക്കാം, നല്ല രസമാണ്. സമയം പോകുന്ന അറിയത്തേ ഇല്ല. അത് ആ ലൈറ്റിൻ്റെ അടിയിൽ ചൂട് പറ്റിയിരിക്കുന്നതാണായിട്ട് നല്ല രസമാണ്. കുഞ്ഞിക്കിളികളായതുകൊണ്ട് ആ ലൈറ്റിൻ്റെ ചൂടിന് അടുത്താണ് അവരിരിക്കുന്നത്. അപ്പോൾ അതിനെയൊക്കെ കുറച്ച് നേരം നോക്കിയിരുന്നു. അതിനുശേഷം നമ്മുടെ ഗൂസിൻ്റെ അടുത്ത് പോയി, ഗൂസിന് തീറ്റി കൊടുക്കാനായിട്ട് പോയി. അപ്പോൾ അത് ഒരു സന്തോഷ വാർത്തയുണ്ട്, അത് മുട്ടയിട്ടിട്ടുണ്ട്, അടയിരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. 4 മുട്ടയാണുള്ളത്. ഭാഗ്യമുണ്ടെങ്കിൽ വിരിഞ്ഞ് കിട്ടും, അതങ്ങനെ പെട്ടെന്നൊന്നും വിരിഞ്ഞ് കിട്ടുന്ന ടൈപ്പല്ല. നമുക്ക് നോക്കാം വിരിയോ ഇല്ല എന്നല്ലേ. പിന്നെ നമ്മുടെ ഗപ്പികളൊക്കെ ഇതേ ഫീഡൊക്കെ കഴിച്ച് ഇരിക്കുന്നു. ആമ്പൽപ്പൂ വിരിഞ്ഞിട്ടുണ്ട്. എല്ലാ ദിവസവും ഒരു 2-3 ആമ്പൽപ്പൂവെങ്കിലും വിരിയാറുണ്ട്. പിന്നെ നമ്മുടെ ചെടികളൊക്കെ തയ്യാക്കാനായിട്ട് ഒക്കെ വെച്ചിരിക്കുന്നത് ഇതിൻ്റെ മുകളിലുള്ള പോളി ഹൗസിലാണ്. അതൊരു ഓഫീസ് റൂമാണ്, അതിൻ്റെ മുകളിലുള്ള പോളി ഹൗസിലാണ് ചെടികൾ തയ്യാക്കാനായിട്ട് വെച്ചിട്ടുള്ളത്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് 2-3 മാസമായിട്ട് ഞാൻ റെസ്റ്റിലായിരുന്നു. അപ്പോൾ ചെടികളെല്ലാം വല്ലാതെ ഇരിക്കുകയാണ്, അതിൻ്റെ ഫ്ലവറെല്ലാം പോയിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം വൃത്തികേടായിരിക്കുക. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് ക്ലീൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇന്ന് ക്ലീൻ ചെയ്യുന്നില്ല, വേറെ ദിവസം നമുക്ക് ക്ലീൻ ചെയ്യാം. ഇപ്പം ഞാനത് എല്ലാ ദിവസവും നനച്ചു കൊടുക്കണം. നമ്മൾ മഴ പെയ്താലും ഇതിനുള്ളിൽ വെള്ളം കയറില്ലല്ലോ, വെള്ളം വീഴില്ലല്ലോ. പുറത്ത് മഴയുണ്ടായിരുന്നതുകൊണ്ട് അധികം നനയ്ക്കേണ്ടി വന്നില്ല. അപ്പോൾ നമുക്ക് ഈ പോളി ഹൗസിനുള്ളിൽ വെച്ചിരിക്കുന്നതെല്ലാം നന്നായിട്ട് നനച്ചു കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു ദിവസം നമ്മൾ നനയ്ക്കാതിരുന്നാലും എല്ലാം വാടിപ്പോവും. അപ്പം ചെടികളുടെ പുറകെ കുറേ നേരം നമ്മുടെ സമയം പോകും. കുറേ എണ്ണം റീപ്ലാന്റ് ചെയ്യാറുണ്ടായിരുന്നു, അതെല്ലാം ചെയ്തിട്ടാണ് വന്നത്. അപ്പോഴേക്കും ഉച്ചയായി. ചോറും തോരനും നമ്മുടെ വെണ്ടയ്ക്ക സ്റ്റൂവും അമ്മയുണ്ടാക്കിയ ചിക്കൻ റോസ്റ്റും ഇതെല്ലാം കൂടെ ചേർത്ത് അടിപൊളി ഉണ്ടായിരുന്നു. അതിനുശേഷം ഒരു 3 മണിയൊക്കെ ആയപ്പോഴേക്കും കുറച്ച് ഐസ്ക്രീം കഴിച്ചു. അതിൻ്റെ കൂടെ കുറച്ച് ഡ്രാഗൺ ഫ്രൂട്ടും കൂടെ ചേർത്തിട്ടാണ്, നമ്മുടെ ഇവിടെ വീട്ടിലുണ്ടായ ഡ്രാഗൺ ഫ്രൂട്ട് തന്നെയാണ്. അതും കൂടെ ചേർത്ത് കഴിച്ചു. അതിനുശേഷം വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു, അതിന് കുറേ സമയം എടുത്തു. അതൊക്കെ കഴിഞ്ഞിട്ട് സന്ധ്യയ്ക്കൊന്ന് പുറത്തു പോയി. അതിനുശേഷം വന്നിട്ട് രാവിലത്തെ പുട്ടിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു, അതും ചിക്കനും അതുപോലെ തന്നെ തലേദിവസത്തെ മീൻകറി ഉണ്ടായിരുന്നു, അതും കൂട്ടി കഴിച്ചു. ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ദിവസം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.